ചുറ്റി നിൽക്കുന്നവരെന്നതുപോലെ സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ.
നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ ഇവനെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാവുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കാണമേ. അതിലിഷ്ടമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒടുവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കാണമേ. ഇവന്റെ പ്രമാണലംഘനങ്ങൾക്കതൊക്കെ പോലെ ഇവന്റെ ഇവനെ നീ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവവും കുറ്റക്കാരൻ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും എന്നെ മഹാകരുണയെയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ എന്റെ ഏകപുത്രന്റെ കഷ്ടാൻകൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ദീപായവന് വിശുദ്ധന്മാരോടുകൂടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ നിന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ നിശിച്ച് പോകത്തക്കോണം നിന്റെ കരുണയെ ഇവനെ ഉണ്ടാകുമാറാകണമേ. ഭക്തന്മാരാകുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഈ നിന്റെ ദാസന കോട്ടയും അന്യമായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യം നീളാത്തതായ നിന്റെ മന്മയിൽ ഇവൻ കാണിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും കഷ്ടതകളും വിശ്രമിക്കുവാൻ ഇവന് സംഗതിയാകണമേ. നിന്റെ ആരാധനരാജ്യങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപപരിഹാരവുമായ ജീവിതത്താൽ ആനന്ദകാലത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിജയമാകാതെ സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ചിരിക്കുന്ന അവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ദാനവതരായിരുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. എന്നെ സ്തുതിക്കുന്നവരായ അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നത് കൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, നിന്റെ മഷീനായിലുള്ള പ്രത്യാശയൻ കൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയിലിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. ഭക്താവെ, മുൻകൂട്ടി നിന്നിട്ട് പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസന്മാരായി ഞങ്ങളെല്ലാവരും ആദ്യം ഇല്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകൂത്രനെയും നിന്റെ വിശുദ്ധരൂപായ യോഗ്യരാക്കണം. ഈ സുഗന്ധവും ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിയിരിക്കുന്ന ഈ ആത്മാവിനോട് നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അന്തരീക്ഷ ഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ.
ദൈവത്തിന്റെ ജീവിതം
നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയെ രൂപത്തിലായിട്ടുള്ള കോഴിക്കോട് അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്റെ പുത്രനും തനിക്കിഷ്ടപ്പെട്ടവരെ പിതാവ് ഒരുവനും വിധി നൽകാതെ എല്ലാം പുത്രനെ പുത്രനെ ബഹുമാനിക്കാത്ത അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നതായുണ്ട് ആ ന്യായത്തിനുൾപ്പെടാതെ മർമ്മം വിട്ട് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്ന ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കാണ്. വരം കൊടുത്തിട്ടുണ്ട് ന്യായവിധിയിലേക്കൂടി അവനെ എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകുളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനുവേണ്ടിയും തിന്മ ചെയ്തവർ എന്റെ വിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടാവും. സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദങ്ങളും പ്രിയരായിട്ടുള്ള അവൻ ന്യായവിധിയുൾപ്പെടാതെ മനസ്സുരന്ന ജീവനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അതി ചേതാനിതമ്പുരാനെ എന്നോട് നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അവന്റെ മനസ്സിൽ താമസിച്ചിരിക്കണം എന്ന് ഞാൻ സമ്പൂർണ്ണമായ സൈന്യങ്ങളുടെയും അധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിക്കാനായ കർത്താവ് കൃഷ്ണന്മാരുടെ ആത്മാക്കളെ പിടിക്കൂടാനായി അന്തരീക്ഷത്തിൽ പ്രതികരിക്കുന്ന സഹോദരന്റെ ആത്മാവ് നിരസിച്ച് സ്വർഗീയ മുസ്ലിമിൽ എത്തിക്കുമാറാകണമെന്ന് സകല പരിശുദ്ധന്മാരോട് വന്നിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധമായും സ്വർഗീയം നീതൊക്കെ വളരെ സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശം അവരുടെ ആത്മാക്കളെ പ്രശോദിക്കണമെന്ന് നാം ഒരു പ്രാവശ്യം ഗ്രേലായി സോ എന്നെത്തി ചെല്ലുന്നു. ഗ്രേലായി സോ.